അസലാ വാല്ക്കു വരഹമുല്ലാ വാത്ത വലഹമില്ല വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരികളെ മൂസ അലിഹി സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹം നിർവഹിച്ച ഒരു പ്രാർത്ഥന നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം വായിക്കുന്നു റബ്ബി ഇന്നി ലിമ അൻ ഇലയ്യ മിൻ ഫീർ റബ്ബെ നീ എന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഏതൊരു നന്മക്കും തീർച്ചയായും ഞാൻ ആവശ്യക്കാരനാകുന്നു എന്നാണത് അർത്ഥമാക്കുന്നത് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പ്രാണനം കൊണ്ട് ഓടി മദിയനിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിലായിരുന്നു ഈ ദ്വാഹർ ജമിൻ ഭയവിഹ്വലനായി കരുതലോടുകൂടിയാണ് ഈജിപ്തിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടതെന്ന് നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നു കാരണം ഫിറാവനും അവൻ്റെ കിങ്കരന്മാരും മുസാലി സ്വലാത്തു വസ്ലാമയെ വധിക്കുവാൻ പരിപാടിയിട്ടിരിക്കുന്നു എന്ന വാർത്ത ഒരു ഗുണകാംക്ഷി അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഇവിധം പലായനം ചെയ്യുന്നത് അദ്ദേഹം മദ്യൻ ദേശത്തെ ജലാശയത്തിലേക്ക് അഭയാർത്ഥിയായി എത്തുന്ന സമയം ഉറ്റവരായി ഉടയവരായി ആരോരുമില്ലാത്ത ഒരു സന്ദർഭമായിരുന്നു അദ്ദേഹം തനിക്കൊരു താങ്ങായി തണലായി മാനവരിൽ ആരെയും കാണുകയുണ്ടായില്ല തന്നെ സ്വീകരിക്കുന്ന സഹായിക്കുന്ന ഒരാളെയും അറിഞ്ഞതുമില്ല പലായന ഭൂമിയിൽ ഒരു ജലാശയത്തിനടുത്ത് ആരോരും പരിഗണിക്കപ്പെടാത്ത വിധം നിൽക്കുമ്പോഴാണ് അദ്ദേഹം രണ്ട് സ്ത്രീകളെ അവരുടെ കാലികൾക്ക് വെള്ളം കുടിപ്പിക്കുവാൻ സഹായിക്കുകയും പിന്നീട് മാറി നിൽക്കുകയും ചെയ്യുന്നത് ഇടയന്മാരെല്ലാവരും സ്ഥലം വിട്ടു ഈ രണ്ട് സ്ത്രീകളും അവിടം വിട്ടു അപ്പോഴാണ് ഏകാന്തതയിൽ ആ വിജനതയിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് തൻ്റെ വിഷമത വ്യാകുലത ഏകാന്തത അപരിചിതത്വം ആവലാതിപ്പെടുന്നത് റബ്ബി ഇന്നി ലിമ അൻസൽ ഇലയ്യ മിൻ ഖൈരിൻ ഫഹീർ എന്ന് സഹോദരന്മാരെ എത്ര ചെറിയ ഒരു വചനമാണിത് രൂപത്തിൽ ഒരു തേട്ടവും വിളിയുമാണ് സൃഷ്ടാവായ പരിപാലകനായ നിയന്താവായ കൈകാര്യകർത്താവായ അള്ളാഹുസുബ്ഹാനു വായലയിലേക്ക് ഈ ഒരു ദ്വായെ തുടർന്ന് മുസാ അലൈഹി സ്വലാത്തു വസ്സലാം നേടിയതെന്തെല്ലാം ഭയപ്പാടിൽ അന്യനാട്ടിൽ ആരോരുമില്ലാത്തയിടത്ത് അദ്ദേഹത്തിന് നിർഭയത്വത്തിന്റെ സന്ദേശമെത്തി ലാ തൽക്കൗമിദ് മാലിമീൻ ഭയക്കേണ്ട താങ്കൾ അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശം അത് ഈ രണ്ട് പെൺകുട്ടികളുടെ വൃദ്ധനായ പിതാവിൽ നിന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം പിന്നീട് കരഗതമാവുകയുണ്ടായി പാർപ്പിടം ലഭിച്ചു ഒപ്പം ഭക്ഷണം സുസ്ഥിരമായ ഒരു താമസം അദ്ദേഹത്തിന് ഒരു ജീവിത സഖിയെ ലഭിച്ചു അദ്ദേഹത്തിന് നല്ല പേരും പ്രശസ്തിയും കൈവരിച്ചു കവിയുൽ അമീൻ അദ്ദേഹത്തെ കൂലിക്ക് വിളിക്കൂ അദ്ദേഹം ശക്തനാണ് വിശ്വസ്തനാണ് എന്ന് അദ്ദേഹത്തെ കണ്ട് അനുഭവിച്ചറിഞ്ഞ മഹതി നൽകിയ പ്രശംസയാണിത് അദ്ദേഹത്തിന് തൊഴിൽ ലഭിച്ചു ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാം ആണോ അതെല്ലാം നേടിക്കൊടുത്ത ഒരു ദ്വാചനമാണ് റബ്ബി ഇന്നി ലിമ അൻസൽ തൈലയ്യമിൻ ഖൈരിൻ ഫക്കീർ എന്ന ദ്വാചനം ഒപ്പം അള്ളാഹു സുബാനു വത്താല മൂസാലി സ്വലാത്തു വസ്സലാമയെ അതിൽ പിന്നെ നുബൂവത്തേകി റിസാലത്തേകി ആദരിച്ചത് അള്ളാഹു അദ്ദേഹത്തോടടുത്ത് അദ്ദേഹത്തെ യാ മൂസ യാ മൂസ യാ മൂസ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ആദരിച്ചത് ബഹുമാനിച്ചത് യാ മൂസ ഇന്നി അന റബ്ബുഖ് ഇങ്ങനെ തുടങ്ങി അള്ളാഹ്ല അദ്ദേഹത്തെ പേര് പേരുവിളിച്ച് ആദരപൂർവ്വം അഭിസംബോധന ചെയ്ത പല സന്ദർഭങ്ങൾ നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നു സഹോദരന്മാരെ അള്ളാഹ് ഹുസുബ് ഹാനു വത്താല ഈ അനുഗ്രഹങ്ങളെല്ലാം ജീവിത സൗകര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് തിരപ്പെടുത്തുവാൻ അദ്ദേഹം അള്ളാഹുവയോട് അർത്ഥിച്ച ആ ഒരു വചനം റബ്ബി റബ്ബിഇൻ തെലിയമിൻ ഖൈലിൻ ഫക്കീർ എന്നത് എത്ര മഹനീയം നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ള ഇത്തരം അനുഗ്രഹങ്ങൾ ആശിക്കുന്നു കൊതിക്കുന്നു അടിസ്ഥാന ആവശ്യങ്ങൾ കാക്ഷിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ദുഴയിൽ സ്വകാര്യതയിലുള്ള അള്ളാഹുവിനുള്ള വിളിയിൽ ഈ ഒരു മഹൽവചനം ദ്വഴയായി ഉണ്ടാവട്ടെ എന്ന് ഉണർത്തി